ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലരുടെയും രാഷ്ട്രീയമായ തിരിച്ചുവരവാണ് ഹമാസ് ഐക്യദാർഢ്യം. അവർക്ക്, ഹമാസ് എന്ന സംഘടനയ്ക്കാണ്, ആ തീവ്രവാദികൾക്കാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതെങ്കിലും പലപ്പോഴും അത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ എന്നതിൻ്റെ മറവിലാണ് ഹമാസിന് പിന്തുണ. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണെങ്കിലും കേരളത്തിൽ മാത്രം ഹമാസിന് പ്രഖ്യാപിക്കുകയാണെന്ന് പിന്തുണ. അതിൻ്റെ പിന്നിൽ എന്തു വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയവുമല്ല. അങ്ങനെയാണ് മലപ്പുറത്തു വരെ ഹമാസ് നേതാവിന് വേദി ലഭിക്കുന്നത്. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന റാലിയായിരുന്നു 26-ാം തീയതി കോഴിക്കോട് നടന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹമാണ് അത് നടത്തുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. വൈകിട്ട് 3 മണിക്ക് കോൺഗ്രസ്സാണ് ആ റാലി നടത്തുമെന്ന് പറഞ്ഞിരുന്നത്. ശശി തരൂർ MP മുഖ്യ അതിഥിയായി, അതവർക്ക് കുരിശുമായി. സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് റാലി ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജിയുടെ കാലം മുതൽ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ കൊടുത്ത നിലപാടാണ് രാജ്യത്തിനുള്ളതെന്നും ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരും പലസ്തീൻ എതിരല്ല. പലസ്തീനിലെ സാധാരണ ജനങ്ങൾക്കും ഗാസയിലെ സാധാരണ ജനങ്ങൾക്കും ജീവിക്കാൻ അർഹതയുണ്ട്, അവകാശമുണ്ട്. പക്ഷേ ഹമാസ് തീവ്രവാദികളോട് നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. പച്ചയായി മനുഷ്യരെ കൊണ്ടുപോയി കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കുഞ്ഞുങ്ങളെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുത്ത് വൃദ്ധരായ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി 82-കാരിയെ ബൈക്കിൽ കെട്ടിയിരുത്തി ചാട്ടവാറിനടിച്ച് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ക്രൂരതകൾ ചെയ്യുന്ന ഹമാസ് തീവ്രവാദികളെ മനുഷ്യരോട് ഉപമിക്കാൻ പറ്റില്ല. ഇപ്പോഴും പാകിസ്ഥാന്റെ കൂടെ നിന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന പലസ്തീനെ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താ? എന്താ കാര്യം? ആരാണ്, ഒരു രാജ്യത്തിനാണ് അറിയുന്നത് ആരാണ് രാജ്യത്തോടൊപ്പം നിൽക്കുന്നതെന്ന്. രാജ്യ താല്പര്യത്തിന് ആരാണ് അനുകൂലമായി നിൽക്കുന്നത്? ഇത്രയും കാലവും ഈ രാജ്യത്തിനെതിരായി ശത്രുരാജ്യങ്ങളെ ഒരുമിപ്പിച്ചിരുന്ന പലസ്തീൻ തീവ്രവാദികളോട്, പലസ്തീൻ ജന സാധാരണ ജനതയോട് എന്നും ഇന്ത്യ മഹാരാജ്യത്തിന് മമത തന്നെയാണുള്ളത്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും എത്തിയിട്ടുണ്ട്. സിറിയയ്ക്കും സഹായം എത്തിയിട്ടുണ്ട്, തുർക്കിക്കും എത്തിയിട്ടുണ്ട്, പാകിസ്ഥാനും എത്തിയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനും എത്തിയിട്ടുണ്ട്, ബംഗ്ലാദേശിനും എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ മാനുഷികമായ പരിഗണന നൽകുന്നതിൽ എന്നും 1-ാം സ്ഥാനം ഇന്ത്യക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നയമാണ് പലപ്പോഴും പലസ്തീൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ കാലം മുതലേ മുസ്ലിങ്ങളോടുള്ള പ്രീണന നയം തുടരുകയാണ് എന്നറിയാത്ത എത്ര സ്വതന്ത്ര ഭാരതീയനുണ്ടാകും ഇന്ന്? ഇരിക്കട്ടെ, ഹമാസ് തീവ്രവാദികളെ അനുകൂലിക്കുന്ന ഒരു നിലപാട് കേരളം സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ മുഴുവൻ അമുസ്ലിങ്ങളും മതേതര മുസ്ലിങ്ങളും BJP അനുകൂലമായി. അതായത്, നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടികൾ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ആ തീവ്രവാദമാണ് ഇവരുടെയും ഉള്ളിലെന്ന് കൃത്യമായി തിരിച്ചറിയേണ്ടവർ അറിഞ്ഞു. മുസ്ലിങ്ങൾക്കാണ് വോട്ട് ബാങ്ക് ഉള്ളത്, ജൂതന്മാർക്കതില്ല. അതുകൊണ്ട് യഹൂദനെ പിന്തുണയ്ക്കേണ്ടുന്ന ഒരു കാര്യവും നമ്മുടെ നാട്ടിലെ ഇടതുവലത് സർക്കാരുകൾക്കില്ല. എല്ലാ കാലത്തും ഇസ്ലാം മത തീവ്രവാദത്തെ പരിപോഷിപ്പിച്ചും ഇസ്ലാം മത വിശ്വാസികളോട് മതപ്രീണന നയമെടുത്തും ഒരു കപട രാഷ്ട്രീയത്തിന്റെ മുഖമൂടി അണിഞ്ഞിരിക്കുന്ന ഇടതുവലത് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇതവർക്ക് മുഖം മിനുക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. മുസ്ലിങ്ങളെ, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറയണം. പക്ഷേ ഇത് അമിത്ഷാ എങ്ങനെ കാണുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കേരളം ഭരിക്കുന്നത് ആരാണ്? കേരളം ഭരിക്കുന്നത് ഇടത് സർക്കാരോ അതോ ഹമാസിന്റെ നേതൃത്വമോ? കേരളത്തിൽ പാലസ്തീൻ അനുകൂലമായി ഐക്യദാർഢ്യ ഒരു നല്ല ചോദ്യമല്ലേ അത്? കേരളം ഭരിക്കുന്നത് ആരാണ്? ഹമാസ് തീവ്രവാദികളെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇവരുടെ സെക്യുലറിസം എവിടെ പോയി? സമ്മേളനങ്ങളും റാലികളും നടന്ന
ആ റാലികൾ ഹമാസിനെ പുകഴ്ത്തുന്ന സമ്മേളനങ്ങളായി മാറാം. എന്നാൽ ഇസ്രായേലിന് അനുകൂലമായി ഒന്നും പറയാൻ പാടില്ല, ഹമാസിനെ വിമർശിക്കാനും പാടില്ല. പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 4 ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലികളും സംഗമവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. തൃശ്ശൂരും എറണാകുളത്തും കോഴിക്കോടും പത്തനംതിട്ടയിലുമാണ് ആദ്യഘട്ടത്തിൽ ഇത്തരം റാലികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ബിജെപി വേണം, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന ഈ നാട്ടിൽ ഹമാസ് അനുകൂലികൾ വർദ്ധിച്ചു വരുമ്പോൾ അവർക്കുള്ള മുസ്ലിങ്ങളുടെ മതപ്രീണനത്തിന്റെ ഭാഗമായി മുസ്ലിങ്ങളോടുള്ള അനുഭാവത്തിന്റെയും വിധേയത്വത്തിന്റെയും ചിഹ്നമായി ഹമാസ് തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുകയും അവരെ വളർത്തുകയും ചെയ്യുന്ന ഒരു നിലപാട് ഈ കൊച്ചു കേരളക്കരയിൽ വളർന്നു വരുമ്പോൾ ഈ തീവ്രവാദത്തെ എതിർക്കുന്ന സ്വതന്ത്ര ഭാരതത്തിന്റെ താൽപര്യത്തോടനുബന്ധിച്ചു നിൽക്കുന്ന സംഘങ്ങൾ സംഘടനകൾ ഉയർന്നു വന്നേ തീരൂ. ഇത്തരമൊരു തീരുമാനം എടുക്കാൻ കാരണമുണ്ട്. ആ കാരണം സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികൾ, ആ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന ഹമാസിന്റെ പ്രീണനം, ഫലസ്തീൻ അനുകൂല നിലപാട് എന്നതിന്റെ മറവിൽ നടത്തുന്ന ഹമാസിന്റെ പ്രീണന രാഷ്ട്രീയം, അതിനെ തുറന്നു കാട്ടുക. ഫലസ്തീനിലെ ഇവർക്ക് ഫലസ്തീനിലെ സാധാരണ ജനതയുടെ കണ്ണുനീർ, ഗാസയിലെ സാധാരണ ജനതയുടെ കണ്ണുനീർ എന്ന് പറഞ്ഞ് ടൈറ്റിലിട്ട് ഹമാസ് തീവ്രവാദികളെ അനുകൂലിക്കണം. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ഗ്രന്ഥം ഒരു കയ്യിലും മറു കയ്യിൽ വാളുമായി നിങ്ങൾ ഇറങ്ങിക്കോളൂ. ഈ തത്വമാണ് ഹമാസിന്റെ ആശയം, ഇതാണ് ഹമാസിന്റെ നിലപാട്. അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക, ഹമാസ് നേതാവ് തന്നെ പറഞ്ഞു, ജൂതന്മാരെ ഇല്ലാതാക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ആദ്യം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരെയും ഇല്ലാതാക്കിയിട്ടേ ഞങ്ങൾ വിശ്രമിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇവർ മതേതരകൾ തന്നെയാണല്ലേ. മതവിഭാഗങ്ങളോടുള്ള കരുതലും കരുണയും പോലെ തന്നെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളോടും കരുണയും കരുതലും വേണമെന്ന് എന്തുകൊണ്ട് കേരളത്തിന്റെ ഭരണനേതൃത്വവും പ്രതിപക്ഷവും ചിന്തിക്കുന്നു? ഗാസയിലെ ജനതയ്ക്കു മാത്രമല്ല കണ്ണുനീരുള്ളത്, അവിടത്തെ കുഞ്ഞുങ്ങൾക്കു മാത്രമല്ല അനാഥത്വമുള്ളത്. ഹമാസുകാർ ഇസ്രയേലിനെ ആക്രമിച്ച് ഒക്ടോബർ 7-ാം തീയതി തന്നെ 1400-ഓളം മനുഷ്യരെ വധിച്ചപ്പോൾ അവരുടെ കുടുംബത്തിലും സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, ഗർഭിണികളുണ്ട്, രോഗികളുണ്ട്. എന്റെ ആ കണ്ണുനീര് കാണാൻ സാധിക്കാതെ പോകുന്നത് ഇവിടെയാണ് ബി ജെ പി ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ബി ജെ പിയുടെ ഹമാസ് വിരുദ്ധ അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലിയെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുനിന്ന് പിന്നാലെ ഹാൾ ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടത്തെ ചില മുസ്ലിം സംഘടനകൾക്ക്, അല്ലെങ്കിൽ ഹമാസ് ഫാൻസ് അനുകൂലികളെന്ന് നടിക്കുന്ന ചില തീവ്ര ചിന്താഗതിക്കാർക്ക്. കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ബി ജെ പി അനുവദിക്കില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ വെല്ലുവിളി. ബി ജെ പി ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ കേരളത്തിലെ ഒരു ജില്ലകളിലും സമ്മതിക്കില്ല. അങ്ങനെ ബി ജെ പി പരിപാടി നടത്താൻ ശ്രമിച്ചാൽ അവരെ ശക്തമായി അവർ പ്രതിരോധിക്കും. ഇത് ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് ഇവിടെ. ഇവിടെ ഏതെങ്കിലും ഒരു തീവ്രവാദിക്ക് വേണ്ടി, തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ പരിപാടി നടത്തുന്നത് തെറ്റില്ല. അതിനുവേണ്ടി സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും നൽകും. ഹമാസിന്റെ തീവ്രവാദിയെ ക്ഷണിച്ചു വരുത്തി നേരിട്ട് അല്ലെങ്കിൽ വെർച്വൽ പ്ലാറ്റ്ഫോം വഴി അയാളുടെ പ്രസംഗം ഇവിടെ പൊതുവേദിയിൽ കേൾപ്പിക്കും. അതും മറ്റെങ്ങുമല്ല, മലപ്പുറത്തിന്റെ മണ്ണിൽ. ഈ കൊച്ചു കേരളം എത്രമാത്രം തീവ്രവാദികളോടുള്ള അനുഭാവം പ്രകടിപ്പിക്കുന്ന നാടായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഹമാസ് നേതാവിനെ മലപ്പുറത്ത് ഒരു വേദി കൊടുത്തത്. ഓൺലൈൻ ആകട്ടെ, അയാളുടെ ആഹ്വാനങ്ങളെ കരഘോഷം മുഴക്കി യുവജനങ്ങൾ സ്വീകരിക്കും. അതിന്റെ പോലീസ് ഇങ്ങനെ രോമാഞ്ച പുളകിതരായി നോക്കി നിൽക്കും. അതിനെതിരെ പരാതി വന്നാൽ ഒരു പരാതിയും സ്വീകരിക്കുകയുമില്ല, കേസെടുക്കുകയുമില്ല. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. അൽ കേരളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതൊരു 4 വോട്ടിന് വേണ്ടി ചില പ്രത്യേക മതവിഭാഗങ്ങളെ പ്രീണിപ്പിച്ച് ജനാധിപത്യത്തിന്റെ അടിവേ ഇളക്കുകയാണ് ഈ സർക്കാർ. ഇപ്പോൾ ജൂതന്മാർക്ക് വോട്ട് ബാങ്ക് ഇല്ല, മുസ്ലിങ്ങളുടെ 4 വോട്ടിന് വേണ്ടി ജനാധിപത്യത്തെ വ്യഭിചരിക്കാൻ മടിയില്ലാത്ത ഒരു വിഭാഗമായി കേരളം മാറുന്നു. അതിന് പിന്നാലെയാണ് ഫലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ പ്രകടനം നടത്താം, ഹമാസ് അനുകൂല ഐക്യദാർഢ്യ പ്രകടനം കേരളത്തിൽ നടത്താം. അതിനെ ആരും എതിർക്കുന്നുമില്ല, ആരും അതിനെ എതിർക്കാൻ പോകുന്നുമില്ല. പക്ഷേ ഇസ്രായേലിന് അനുകൂലമായി ഒരു പരിപാടി നടത്തിയാൽ അതിനെ ചിലരൊക്കെ എതിർത്തു കളയും. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ചോദിച്ചത് ഈ കേരളം എവിടേക്കാണ്. ഇവിടെ ഹലാല് പറ്റും, നോൺ ഹലാല് പറ്റില്ല. ഇത്രയും കാലവും ഹലാൽ ഫുഡ് ഒക്കെ, ഒരു നോൺ ഹലാൽ വന്നപ്പോൾ പ്രശ്നമായി. ഹമാസിനെ പിന്തുണയ്ക്കാം, ഗാസയെ പിന്തുണയ്ക്കാം, പലസ്തീനെ പിന്തുണയ്ക്കാം, ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ എന്തേ ഹാലിളകുന്നത്? ഇത് ജനാധിപത്യമല്ലേ? അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത്.
കേരളം ഹമാസ് നേതാവാണോ ഭരിക്കുന്നത് എന്ന് പോകുന്നത് എന്ത് മതേതരത്തെ കുറിച്ചാണ് ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ നാഴികയ്ക്ക് 40 വട്ടം ചോദിക്കുന്നത് ഏത് മതേതരത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്ന മതേതരം എന്താണ് ഇന്ന് കോൺഗ്രസ് കോഴിക്കോട് കടപ്പുറത്ത് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നു അവിടെയാണ് ദീപിക ദിനപത്രത്തിലെ ഇന്നത്തെ മുഖപ്രസംഗം പ്രസക്തമാകുന്നത് എന്താണ് ദീപികയുടെ മുഖപ്രസംഗം പറയുന്നത് ദീപികയുടെ മുഖപ്രസംഗം ചോദിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം എന്താണ് കത്തോലിക്ക സഭയുടെ മുഖപത്രമാണ് ദീപിക ആ ദീപിക പത്രം ചോദിക്കുകയാണ് കേരളത്തിലെ അടിസ്ഥാന പ്രശ്നം എന്താണ് കേരളത്തിലെ അടിസ്ഥാന പ്രശ്നം പട്ടിണിയും ദാരിദ്ര്യവുമാണ് ഈ പട്ടിണിയും ദാരിദ്ര്യത്തിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള ഒരു കപട പ്രതിഷേധമല്ലേ ഈ പാലസ്തീൻ അനുകൂലമായി നടക്കുന്നത് പ്രതിപക്ഷം എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിക്കുന്നില്ല സർക്കാർ അമ്പയിൽ പരാജയപ്പെട്ട ഒരു സർക്കാരായിട്ട് ആ സർക്കാർ ഒരുക്കുന്ന കെണിയിൽ പാലസ്തീനെ ആരൊക്കെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ ആരാണ് മുമ്പൻ ഭരണപക്ഷം ഒരുക്കുന്ന ആ കെണിയിൽ എന്തിനാണ് പ്രതിപക്ഷം വീഴുന്നത് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം ഇസ്രായേൽ ഹമാസ് വിഷയമാണ് അത് കേരളത്തിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയും കർഷക തൊഴിലാളിയും ഒക്കെ പട്ടിണി കിടക്കുന്നതാണോ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ഹമാസിൻ സ്വന്തം കയ്യിലെ അഴിമതികൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയപ്പോൾ മീഡിയയ്ക്കു മുന്നിലൂടെ മുന്നിൽ വന്നിട്ട് ഹമാസിനെ അനുകൂലിക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും ലാവ്ലിൻ അവിടെ നിൽക്കട്ടെ സോളാർ ഇവിടെ നിൽക്കട്ടെ തൽക്കാലം നമ്മുടെ സരിതയുടെ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കട്ടെ മാസപ്പടി വിവാദം വേറൊരു ഭാഗത്ത് നിൽക്കട്ടെ ഇതൊക്കെ കത്തിച്ചു വിടുന്ന മാധ്യമങ്ങളുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കണമെങ്കിൽ ഒരു വിവാദ വിഷയം ഉണ്ടാകണം അങ്ങനെയാണ് ഹമാസ് അനുകൂലം ഉണ്ടായത് തീവ്രവാദികൾ എന്ന് വിമർശിച്ച ശശി തരൂരിനെ കോൺഗ്രസ് ഒറ്റപ്പെടുത്തിയതിനെ കുറിച്ചും ദീപിക പത്രം വിമർശിക്കുന്നുണ്ട് ഹമാസിന്റെ ഒരു തീവ്രവാദമാണ് നിലപാടെടുത്ത ശശി തരൂരിനെ ഒതുക്കാനും പരിഹാരം ചെയ്യാനും നടക്കുന്നവർ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ പരിതാപകരമായ അവസ്ഥ പാലസ്തീൻ ഐക്യദാർഢ്യം ഒറ്റമൂലിയാകില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തെ കർഷകരും സാധാരണക്കാരും സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ ദുരിതം അനുഭവിക്കുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കാനും അവരുടെ പ്രശ്നങ്ങളെടുത്ത് സർക്കാരിനെ തിരുത്തിക്കാനും ഏറ്റവും അധികം ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ് സി പി എമ്മിനെ കഴിഞ്ഞ ഹമാസ് അനുകൂലികളാണ് തങ്ങളും തെളിയിക്കേണ്ട ബാധ്യത ഭംഗിയായി കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നാൽ അതിനുവേണ്ടിയുള്ള ശുഷ്കാന്തിയുടെ നേട്ടമെങ്കിലും ജനകീയ വിഷയങ്ങൾ എടുക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം കാണിച്ചിരുന്നെങ്കിൽ എന്നാശിക്കുന്നവരാണ് കേരളത്തിലെ പൊതുജനങ്ങളിൽ ഭൂരിഭാഗവും ബഹുമാനിയ കോൺഗ്രസ് നേതൃത്വമേ കേരളത്തിന്റെ ജീവൻ പ്രശ്നം ഇസ്രായേൽ ഹമാസ് യുദ്ധമല്ല കടക്കണിയിലായി ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെയും പെൻഷൻ പോലും കിട്ടാതെ ജീവിക്കാൻ നിർബന്ധിതരാകുന്ന പട്ടിണി പാവങ്ങളുടെയും അന്തിയുറങ്ങാൻ കിടപ്പാടമില്ലാതെ തെരുവിലെറിയപ്പെടുന്ന നിസ്സഹായരുടെ നിലവിളികളാണ് കേരളത്തിലെ മൂളം മൂളം കേൾക്കുന്നത് വളരെ കൃത്യമായ നിലപാട് വിശദീകരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ യഥാർത്ഥ നിലപാടുകൾ യാതൊരു സംശയവുമില്ല ഇത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ വളരെ കൃത്യമായ ഇസ്രായേൽ അനുകൂലമായ ഒരു കൺവെൻഷനുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം മണിപ്പൂർ വിഷയത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഇതേപോലെ തന്നെ ഇസ്രായേൽ പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കണം അങ്ങനെയാണ് കേരളത്തിലെ നല്ലവരായ മതേതര മുസ്ലിങ്ങളിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന ഹമാസ് തീവ്രവാദിയെ പുറംപൂച്ച് ഭേദിച്ച് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇത് 14 ജില്ലകളിലും ഇത്തരം ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ ശക്തമായി സംഘടിപ്പിക്കുകയും ക്രൈസ്തവ നേതാക്കളെ കൊണ്ടുവന്ന ആ വേദികളിൽ നിരത്തുകയും വേണം ബി ജെ പിയിൽ നിന്നും ഏറെ അകന്നു പോയി വലിയൊരു വിഭാഗം ക്രൈസ്തവ നേതൃത്വം ആ ക്രൈസ്തവ നേതൃത്വത്തെയും ക്രൈസ്തവ ജനവിഭാഗങ്ങളെയും ബി ജെ പിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിലുണ്ട് ആ സംസ്ഥാന നേതൃത്വത്തിന്റെ ആ ചിന്തയാണ് ഇപ്പോൾ ഹമാസ് വിരുദ്ധ സംഗമങ്ങൾ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് പലതവണ വിളിച്ചറിയിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിനോട് ഐക്യപ്പെടുക ഐക്യപ്പെടാനുള്ള വലിയ റാലികളും സംഗമങ്ങളും സംഘടിപ്പിക്കുക കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മതതീവ്രവാദ സംഘടനകളും എല്ലാം പാലസ്തീനെയും ഹമാസിനെയും പിന്തുണയ്ക്കാൻ വേണ്ടി മത്സരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ധീരമായ നിലപാട് വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ആ നിലപാട് ബി ജെ പി പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ദീപിക ദിനപത്രത്തിലൂടെ കത്തോലിക്ക സഭ കേരളത്തിലെ കോൺഗ്രസിനെ തിരുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഒരിക്കലും പിണറായി സർക്കാർ കൊടുത്തുവിട്ട അല്ലെങ്കിൽ പിണറായി സർക്കാർ തയ്യാറാക്കിയ കെണിയിൽ വീടരുത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു നല്ല പ്രതിപക്ഷമല്ല കേരളത്തിൽ എന്നത് ലോകം കൂടി ഒന്ന് അറിയട്ടെ ഇതുവരെ നമ്മൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ രോദനങ്ങളും വേദനയും നിങ്ങൾ കാണുക അല്ലാതെ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ നിങ്ങൾ സർക്കാരിനോട് അല്ലെങ്കിൽ സി പി എമ്മിനോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് നിങ്ങൾ ഒരിക്കലും മത്സരിക്കരുതെന്ന് കേരളത്തിലെ കത്തോലിക്ക സഭ പറയുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മുഴുവൻ വികാര പ്രകടനമാണ് എന്നത് യാതൊരു തർക്കവുമില്ല നിങ്ങൾ കാണിക്കുന്ന ഹമാസ് പ്രീണനം ഈ നാടിന് തന്നെ ആപത്താണ് ഭരണവീഴ്ചകൾ മറയ്ക്കാനായി സി പി എം ഒരുക്കിയ കെണിയിൽ നിങ്ങൾ എന്തിനാണ് വീഴുന്നത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഇസ്രായേൽ ഹമാസ് യുദ്ധമല്ല കോൺഗ്രസ് പ്രചാരണ വിഷയമാക്കിയിരിക്കുന്നത് സാധാരണക്കാരും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെയാണ് അവർ അവിടെ അഭിമുഖീകരിക്കുന്നത് ആദർശ രാഷ്ട്രീയം അറബിക്കടലിൽ എറിഞ്ഞുകൊണ്ട് സി പി എം നടത്തുന്ന മുസ്ലിം പീഡനമാണ് കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കുന്നതെന്ന് വ്യക്തം
ഒരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ രാജ്യത്ത് നിന്ന് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും തുടച്ചു നീക്കുക എന്ന നയമല്ല അവിടെ സ്വീകരിച്ചത്. മറിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്, ഈ രാജ്യം എങ്ങോട്ട് പോയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഭരണമാണ്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ തൂണുകൾ ഒന്നൊന്നായി ഒടിഞ്ഞു വീണാലും പൊടിഞ്ഞു വീണാലും പ്രശ്നമല്ല, ഞങ്ങൾക്ക് അധികാര കസേരയിൽ ഒന്നമർന്നിരിക്കണം. ഈ തത്വമാണ് ഇവിടെയും വർക്കൗട്ടായത്. കേരളക്കാർക്ക് മനസ്സിലാകാൻ ഇതും ഒരു പ്ലസ് പോയിന്റായി തന്നെ കിടക്കട്ടെ. നന്ദി.